എടെ മോനെ സഹിക്കില്ലടാ. അവിടെ ആ കാർന്നൊരു ആ പെൺകുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പഴൊരുണ്ടായിസും അവരവിടെ ചെന്നിട്ട് ആ ചട്ടിയും കലോ സാധനങ്ങളൊക്കെ എടുത്ത് കംപ്ലീറ്റ് വലിച്ചങ്ങട് എറിഞ്ഞളഞ്ഞ് നാട്ടുകാർ തണ്ടികൾ നോക്കിക്കല്ലുള്ളൂ. അപ്പം ആരോന്നും ചോദിച്ചില്ലേ? പിന്നെ ചോദിക്കണ്ടോ? മെമ്പർഷ ശാങ്കൻ അവൻ്റെ ചെകളൊക്കെ ഒരു അടിയടിച്ചപ്പോൾ അവൻ അവൻ്റെ പാട് നോക്കിപ്പോയി. അപ്പിൻ്റെ ചെന്നിട്ടേ അവൻ ചെന്നിട്ട് ചോദിക്കണം ആ പെണ്ണിനോട് എൻ്റെ കീപ്പായിട്ടിരിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ആരെങ്കിലും ചോദിക്കൂ. പിന്നെ ആ നേരത്ത് ആരാണ്ട് ചെന്ന് നമ്മുടെ ഇന്ത്യ ചൂടിന് ഫോൺ ചെയ്ത് മൂപ്പരാളുടെ ജീപ്പില് ഞായറാഴ്ചല്ലടാ രണ്ടെട്ട് രണ്ടാം അടിക്കടാ കടടച്ച് പിന്നെ അല്ലാണ്ട് ഞങ്ങളാടാ പൊളിക്കത്. ഓൾറെഡി രണ്ട് സ്ഥലം നമുക്ക് മാർക്കറ്റിലുണ്ട്. പിന്നെ ഈസ്റ്ററും വിഷു നമ്മളവിടെ പറഞ്ഞ പഴയ ടീംസൊക്കെ മാറിത്തരും. വേണമെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലം പുറത്തുവിടാം. കാര്യം നല്ല പരിപാടിയാണ്. എന്നാലും ഈ പോർക്കച്ചവടത്തിനൊക്കെ നമ്മൾ ഇറങ്ങണോ? പോർക്കച്ചവടത്തിന് എന്തൊരു കുഴപ്പം? ഈ നിൽക്കണവൻ്റെ തടിയും ഇവൻ്റെ പെങ്ങന്മാരെ പഠിപ്പിച്ചതും കെട്ടിച്ചതൊക്കെ ഇവൻ്റെ അപ്പം പോർക്കച്ചവടത്തിട്ടല്ലേ. പിന്നെ വേഗത്ത് ചോരയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോർക്കച്ചവടം എന്ന് വെച്ചിട്ട് രണ്ടേക്കാരൻ്റെ പരിപാടി തുടങ്ങിയ അതിൽ നിന്ന് ഒരു ലാഭമില്ല എന്നും പറയട്ടെ. അത് ശരിയാ. അതല്ലെന്നേ ഇവറ്റങ്ങളുടെ ഒരുമാതിരി ഒച്ചയും ബഹളവും കൂടം കണ്ടുള്ള അടിയും പിന്നൊരു ഐ സ്മെല്ലും അത് അല്ല ഇത്തിരി മെനക്കെട്ട പരിപാടിയാണ്. എൻ്റെ പൊന്നു ചെയ്യുമ്പോൾ നീ കാലത്ത് തന്നെ പെണ്ണാണ് പോണോ ഇൻസെട്ടൊക്കെ ചെയ്ത് ചോദിക്കുകയും നിനക്ക് ഒരു മാസം എന്തിട്ടുള്ളത് നമുക്കറിയാം. നീ അത് വിട്, അതിൻ്റെ മൂന്നിരട്ടി ഒരാഴ്ച കൊണ്ട് നമ്മുടെ വെട്ടി വീഴും. പിന്നെ സ്മെല്ലും മെനക്കെടും. അത് ഞായറാഴ്ച വൈകിട്ട് പോർക്കച്ചവട കഴിഞ്ഞ് പിയേഴ്സ് സോപ്പൊക്കെ ഇട്ട് കുളിച്ച് ആളൊന്നും മുപ്പതിനായിരം കിട്ടുമ്പോൾ സ്മെല്ലും ഉണ്ടാവില്ല മെനക്കേടും ഉണ്ടാവില്ല. പോർക്ക് കുളിച്ചിട്ടാ പോണ്ടിടന്ന. അപ്പം ഞായറാഴ്ച ഇനി പോർക്ക് വെച്ച് പൂശല്ലേ ഇരട്ടണ്ടാവില്ല നമ്മുടെ സവാട്ടിക്ക്. പിന്നെ ആകെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോർക്ക് ഡീൽ ചെയ്യുന്നത് രാജൻ രവിയാണ്. സാധനം അവന്മാരെ ഒന്ന് എടുക്കേണ്ടി വരും. ബാബുജീനെ കൊന്ന കേസിൽ അകത്തുപോയി രവിൻ രാജനും പുറത്തിറങ്ങിയത് അപ്പാനി രവി യൂക്ലാമ്പു രാജനായിട്ടായിരുന്നു. കഴിഞ്ഞ തവണ മേടിച്ച ഫുള്ള് കമ്മ്യൂണിസ്റ്റ് ആളേട്ടാ. രവിയേ എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൺസ്യൂമർ റോഡിൽ വെയിറ്റ് കേസ് കൊടുക്ക്. എൻ്റെ പൊന്ന് സാറേ അങ്കമാലിയുള്ള യൂക്ലാമ്പ് രാജൻ്റെ എന്ന് മേടിച്ച് കഞ്ചാവിൽ പകുതി മുക്കാലും കമ്മ്യൂണിസ്റ്റ് വെച്ചായിരുന്നു. ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നത് എൻ്റെ പൊന്ന് മോനെ എൻ്റെ വീട്ടിൽ പിന്നിൽ നട്ടുണ്ടാക്കുന്ന സാധനമല്ല. നിനക്ക് സാധനം വേണമെന്നുണ്ടെങ്കിൽ പറയും. വേണം. എത്ര എണ്ണം നിനക്ക്? രണ്ടെണ്ണം. രണ്ടെണ്ണം അന്ന് നീ മൂന്നാം തോട്ടിൽ പോയി മേടിച്ചോ. ഒന്നും അങ്ങോട്ട് ശരിയാവണില്ലേ? അങ്കമാലികൾ അച്ചുപിടിക്കുന്നുണ്ടെങ്കിൽ പോർക്കച്ചവടം തന്നെ വേണം. ശരിയല്ലേ ചേട്ടാ? ഇപ്പം പരിപാടി അങ്ങ് നിർത്തിക്കും. ഇതിനി ഞങ്ങൾ നോക്കിയുണ്ട്. നമുക്കും ജീവിക്കണ്ട കേട്ടാ. ഏ അതെങ്ങനെ ശരിയാവണം മോനെ? പോർക്കിനടിച്ചുള്ള കൂടെ ഇല്ലേ, അതെടുത്ത് തലഞ്ഞ അടിച്ചു വിളിക്കും. അപ്പോൾ ശരിയാവും.